നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം ഈ ഒരു നമ്മുടെ പാരിസ്ഥിതികമായ വ്യതിയാനങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു വരവേ, നമുക്കകത്ത് തന്നെയുള്ള ഒരു പാരിസ്ഥിതികമായ അസന്തുലിതാവസ്ഥയുടെ പ്രതികരണമായിട്ടാണ് ഈ ബാഹ്യ പരിസ്ഥിതിക്കുള്ള മാറ്റം എന്നും ഇതിൻ്റെയൊക്കെ കേന്ദ്രസ്ഥാനമായി വരുന്ന ഊർജ്ജസ്രോതസ് സൂര്യൻ ഒരു ദൈവ അല്ലെങ്കിൽ ഒരു ദേവ സങ്കല്പത്തിൻ്റെ ഒരു ഇടിവ് തട്ടിയത് എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുകയാണ് ചെയ്തത്. നമുക്കത് വഴിയാണ് പോകാമോ? തീർച്ചയായും. ആ പറഞ്ഞപ്പോഴാണ് എക്കോ എന്ന് പറഞ്ഞാൽ പ്രതിധ്വനി എന്നൊരർത്ഥമുണ്ട്. കേട്ടിട്ടുണ്ട് സ്വാമിജി, കേട്ടിട്ടുണ്ട്. നമ്മൾ പറയുന്നതിൻ്റെ എക്കോ. ഓളജി എന്ന് പറഞ്ഞാൽ ശാസ്ത്രവും എന്ന് കേട്ടിട്ടുണ്ട്. നമുക്കൊന്നും മൊഴി മാറ്റാം. പരിസ്ഥിതി എന്നുള്ളത് പറയും സ്വാമിജി. മനുഷ്യൻ്റെ പ്രതിധ്വനിയാണ് ഈ ശാസ്ത്രമെന്ന് പറയാം. അവൻ്റെ ആന്തരിക ചമൽക്കാരത്തിൻ്റെ പ്രേമസംഗീതമെന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. കവി ഒരു പക്ഷേ ശാസ്ത്രകാരനേക്കാൾ സൂക്ഷ്മദൃഷ്ടിയുള്ളവനാണെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. പറയും സ്വാമിജി. അഥവാ ശാസ്ത്രം മനോഹരമാകുന്നത് ശാസ്ത്രജ്ഞൻ്റെ വരട്ട് സിദ്ധാന്തങ്ങളിലേതിനേക്കാൾ കവിയുടെ കവിത്വത്തിലാണെന്ന് പറയേണ്ടി വരും. നൈസർഗികമായ കവിത്വം ശാസ്ത്രത്തെക്കാൾ മനോഹരമാകുന്ന മുഹൂർത്തങ്ങളുണ്ട്. പറയും സ്വാമിജി. ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പ്രസിദ്ധമായൊരു കവിതയാണ് പ്രേമസംഗീതം. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് സ്വാമിജി. പ്രപഞ്ചമുകുരം നമ്മുടെ രൂപം പ്രതിബിംബിപ്പിപ്പു, പ്രപഞ്ചകുഹരം നമ്മുടെ ശബ്ദം പ്രതിധ്വനിപ്പിപ്പു, പ്രപഞ്ചമസ്മത് വചനാമ്രേടന പണ്ഡിതമാം ക്ഷീരം, പ്രപഞ്ചമസ്മത് ഭാവവിടംബന പാടവമാർന്ന നടൻ, പ്രപഞ്ചമരുൾവൂ പട്ടും വെട്ടും പകരത്തിന് പകരം. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ജീവിക്കുവാനുള്ള ഒരേയൊരു മാർഗരേഖ പരമപ്രേമമാണ്. പരമപ്രേമത്തെ ഇതിലെല്ലാം അന്തർലീനമായിരിക്കുന്ന ബോധത്തോടുള്ള ഭക്തി എന്ന് വിളിക്കാം. മനസ്സിലായി സ്വാമിജി. ഭക്തിശാസ്ത്രത്തിൽ നാരദൻ പറയുക, അധ ഭക്തിം വ്യാഖ്യാസ്യാമ, ഞാനിനി ഭക്തിയെ വ്യാഖ്യാനിക്കാം. സാ ത്വസ്മിൻ പരമപ്രേമരൂപ. ഭക്തി എന്നത് പരമപ്രേമമാണ്. ഒരുവനിൽ എല്ലാത്തിനോടും പ്രേമം മാത്രം നിലനിൽക്കുമ്പോൾ പരമമായ പ്രേമം, അഹേതുകിയായ പ്രേമം, ഒന്നും കിട്ടാൻ വേണ്ടിയല്ല, എനിക്ക് അങ്ങയിൽ നിന്നെന്തോ കിട്ടാൻ വേണ്ടി അങ്ങയോടുണ്ടാകുന്ന സ്നേഹമുണ്ട്, അത് പരമമല്ല. മനസ്സിലായി സ്വാമിജി. അത് ദ്രവ്യാധിഷ്ഠിതമാണ്. എനിക്ക് അങ്ങയുടെ അടുക്കലൊന്ന് ഇരിക്കാൻ വേണ്ടിയുള്ളതുണ്ട്, അത് ദേശ അടിസ്ഥാനത്തിൽ അങ്ങയിൽ നിന്നൊരു ആനുകൂല്യത്തിനുള്ള പ്രേമമാണ്. എനിക്ക് ഒരു കാലഘട്ടത്തിലേക്ക് അങ്ങയോട് പ്രിയമുണ്ട്, അത് കാലികമായ പ്രിയമാണ്. അതൊക്കെ വസ്തുജന്യമോ കാലജന്യമോ ദേശജന്യമോ ആയ പരിമിതങ്ങളായ പരിച്ഛിന്നങ്ങളായ സ്നേഹഭാവങ്ങളാണ്, രാഗദ്വേഷങ്ങളാണ്. അതെ സ്വാമിജി. ഞാൻ തന്നെയാണ് അങ്ങ്, ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചം, ഞാൻ തന്നെയാണ് ഈ ഭൂമി, ഞാൻ തന്നെയാണ് ഈ നക്ഷത്രങ്ങൾ എന്ന തലത്തിൽ അഹേതുകിയായ പ്രേമം, അതാണ് പാരിസ്ഥിതിക വിജ്ഞാനത്തിൽ അത്യുത്തമമായത്. അങ്ങനെ ഒന്ന് രൂപാന്തരപ്പെടണമെങ്കിൽ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ വസ്തുവിലും കണ്ടെത്തണമെങ്കിൽ ഇത് ഭൗതികമാണെന്നും ഇത് ആധ്യാത്മികമാണെന്നും ഇത് ചെറുതാണെന്നും ഇത് വലുതാണെന്നും ഇത് മനുഷ്യനാണെന്നും ഇത് മൃഗമാണെന്നും ഇത് സസ്യമാണെന്നും ഇത് ജന്തുജാലങ്ങളാണെന്നുമുള്ള അനേക വിധങ്ങളായ ഭേദബുദ്ധികൾ അസ്തമിക്കാതെ പറ്റില്ല.
പാരിസ്ഥിതിക വിനാശത്തിൻ്റെ അടിസ്ഥാനം ഭേദമാണ്. ഭേദം നിലനിർത്തിക്കൊണ്ട് നിയമങ്ങൾ കൊണ്ടോ, ഭേദം നിലനിർത്തിക്കൊണ്ട് വിദ്യാഭ്യാസം കൊണ്ടോ, ഭേദം നിലനിർത്തിക്കൊണ്ട് നിഷ്ഠൂരങ്ങളായ സംഹിതകൾ കൊണ്ടോ മാറ്റാനാവില്ല. അതേ സ്വാമിജി, അതാണ് ശരിയായ പാരിസ്ഥിതിക വിജ്ഞാനത്തിലേക്കുള്ള യാത്ര. അത് ശരി പോലെ തോന്നുന്നുണ്ടോ? ശരിയാണ് സ്വാമിജി, വ്യക്തമാണ്. നാം ഇന്ന് ഒട്ടു വളരെ നിയമങ്ങൾ ഉണ്ടാക്കുന്നു, അതെ, ഓരോ നിമിഷവും പഠിപ്പിക്കുന്നു. ഇത് സസ്യമാണ്, ഇത് ജന്തുവാണ്, ഇത് മനുഷ്യൻ ഇന്നതിന് ഉപയോഗിക്കാവുന്നതാണ്, ഇത് മനുഷ്യൻ്റെ ഇന്ന കാമനയ്ക്ക് ഇരയാകാവുന്നതാണ്. ഇന്നലെ പഠിപ്പിച്ചത് സസ്യങ്ങളും ജന്തുക്കളും അതുപോലെ തന്നെ മണ്ണും വായുവും വെള്ളവുമെല്ലാം ഉപഭോഗ വസ്തുക്കളാണെന്നാണ് പഠിപ്പിച്ചത്. അവയിൽ അക്രാമികമായി മനുഷ്യൻ നടത്തിയ യാത്രയാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ എല്ലാം ബീജം. സ്വാമിജി നേരത്തെ പറഞ്ഞത് വെച്ച് ന്യൂറോണുകളിൽ പ്രതിഷ്ഠിച്ച ബിംബങ്ങൾ, ഇവ എന്നിൽ നിന്ന് വ്യത്യസ്തവും ഞാൻ കേമനും ഇവ എൻ്റെ ഉപഭോഗ വസ്തുവുമാണെന്ന്. അതെ, ക്രിയേഷൻ ഫ്രം ഡിസയർ, അതിനെ വ്യാഖ്യാനിച്ചത് ഈ അർത്ഥത്തിലാണ്. ഈക്ഷിക്കുക എന്ന വൈദികമായ പ്രാചീന ശബ്ദത്തിന് ശാസ്ത്രലോകം നൽകിയ പുതിയൊരു വ്യാഖ്യാനമാണ് ആഗ്രഹിക്കുക എന്ന്. മനസ്സിലായി സ്വാമിജി. ആഗ്രഹം കൊണ്ടാണ് സൃഷ്ടി ഉണ്ടാകുന്നത്, കാമനയിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. നെസസിറ്റി, ആവശ്യം. ആവശ്യം എന്ന് പറയുന്നത് ഒരാഗ്രഹമാണ്. അതെ, ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. എല്ലാ കണ്ടെത്തലുകളുടെയും എല്ലാ ശാസ്ത്ര മാതൃകകളുടെയും അടിസ്ഥാനം കാമമാണ്. കാമമുണ്ടാകുമ്പോൾ അജ്ഞാനം ഉണ്ടാവുകയും കണ്ണ് കാണാതാവുകയും ചെയ്യുന്നു. കാമത്തിൽ വസ്തുവുമായി താതാത്മ്യം പ്രാപിക്കുന്നു. താതാത്മ്യം കൊണ്ട് അതിനെ ഇവനിലും ഇത് ഇവനെ അതിലും പ്രതിഷ്ഠിക്കുന്നു. അത് തനിക്കുള്ള ഉപഭോഗ വസ്തുവാണെന്ന ചിന്ത പ്രബലമായി വരുമ്പോൾ അതിനെ ഉപയോഗിക്കുവാനുള്ള തന്ത്രങ്ങളല്ലാതെ അതിനെ സംരക്ഷിക്കുവാനുള്ളൊരു വികാരമേ ഉണ്ടാകുന്നില്ല. നമ്മുടെ ശാസ്ത്രാന്വേഷണങ്ങളിൽ നമുക്ക് കൈവിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട ഒരു വാസനയെക്കുറിച്ചാണ് സ്വാമിജി പറയുന്നത്. തീർച്ചയായും, മൗലികമായ ഒരു ബിംബം. അതെ, ഇതെൻ്റെ മകളാണ്, ഇവൾ എന്നാൽ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് എന്നതിന് പകരം ഇതൊരു ഉപഭോഗ വസ്തുവാണ്, ഇവളെ നാളെ വേറൊരു പുരുഷന് വിവാഹം കഴിച്ചു കൊടുക്കാൻ പോകുന്നതാണ്, ഇവളെ ഉപഭോഗം ചെയ്യാൻ അവളുടെ അതിന് കഴിവുള്ളത് അവൻ മാത്രമാണ്, ഈ ഉപഭോഗ വസ്തുവിനെ എത്രയും വേഗം താൻ തന്നെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുമ്പോഴാണ് ഇന്ത്യൻ സൈക്കാട്രിക് ഫീൽഡിൽ ഇന്ന് അച്ഛനെതിരെ പരാതിയുമായി 1000 പെൺകുട്ടികൾ എത്തുന്നത്. ബന്ധങ്ങളുടെ ഒരു പാരിസ്ഥിതികമായ തകർച്ച. ആ പാരിസ്ഥിതികമായ തകർച്ചയാണത്. അതെ സ്വാമിജി, ഞാനതിൻ്റെ ഏറ്റവും എനിക്ക് മനസ്സിലായി സ്വാമിജി വൈകല്യമുള്ള അംശം ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. പ്രകൃതിയോടൊപ്പം നാം എത്രയായിരിക്കും വേട്ടയാടുന്നത്? മറ്റൊരുത്തൻ ഇതിനെ സ്വന്തമാക്കുന്നതിന് മുമ്പ് എനിക്ക് സ്വന്തമാക്കണമെന്നുള്ള അവസ്ഥ. ഇത് നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രികളെ മാറ്റി പകരം വേറെ മന്ത്രിയെ ഉപഭോഗ സംസ്കാരത്തിൻ്റെ അംശമായ ഹ്യൂമൻ റിസോഴ്സ് എന്ന വകുപ്പ് സൃഷ്ടിച്ച് മനുഷ്യനെ കൂടെ റിസോഴ്സാക്കി മാറ്റി, അവനെ കൂടെ കച്ചവടത്തിനുള്ള ഒരു ഉപഭോഗ വസ്തുവാക്കി മാറ്റി, വിദേശ ദുഷ്പ്രഭുത്വത്തിന് വികസിത രാജ്യങ്ങളെന്ന് പറയുന്നത് ജീവൻ വികസിച്ച രാജ്യങ്ങളെയല്ല,
പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച് പ്രകൃതി വർദ്ധിച്ച രാഷ്ട്രങ്ങളെയല്ല, മാനവന്റെ വികല സങ്കല്പങ്ങളും കാമനകളും വികസിച്ച രാജ്യങ്ങളെയാണ്. അതേ സ്വാമിജി, മനസ്സിലായി സ്വാമിജി. കാമകേളികൾ കൊണ്ട് അങ്കിതവും കാമാവസ്ഥ വർദ്ധിച്ചതും പ്രകൃതിയെ കാമത്തിനനുഗുണമായി മാറ്റിമറിച്ചതും വികസിപ്പിക്കുകയും ചെയ്ത ജീവന്റെ തുടിപ്പ് കുറഞ്ഞതും സസ്യശ്യാമളമല്ലാത്തതും സൂര്യൻ കടന്നു ചെല്ലാത്തതും ജ്ഞാനസൂര്യനും ബാഹ്യസൂര്യനും തണുപ്പ് നിറഞ്ഞതും അന്ധകാരാവൃതമായതും ആയ രാഷ്ട്രങ്ങൾക്കെല്ലാം വികസിത രാജ്യങ്ങളെന്ന് പേർ കൽപ്പിച്ച് അവരുടെ കാമാതുരമായ ജീവിത മാതൃകകളെ മുഴുവൻ ശാസ്ത്രമെന്നെണ്ണി അതിൻ്റെ മാതൃകകളിൽ ഭ്രമിച്ച് സ്വയമേവ ഉൽപ്പന്നമാകുന്ന ജീവജാലങ്ങൾ കൊണ്ട് അലങ്കൃതവും പരിണാമപ്രക്രിയയുടെ അങ്ങേ തലയിലിരിക്കുന്ന മനുഷ്യന്റെ അംഗബലം കൊണ്ട് നിബിഡവും ഇത്രയേറെ അംഗബലം വളർന്നിട്ടും അവിടുത്തെ ഭീകരതകൾ താണ്ഡവമാടാത്ത വിധത്തിൽ പ്രശാന്ത സുന്ദരവും ആയ നാടിനെ നടുക്കിക്കൊണ്ടും അവിടുത്തെ പ്രശാന്തതയെയും സൗകുമാര്യത്തെയും കളഞ്ഞുകൊണ്ടും അവിടുത്തെ വിഭവങ്ങളെ മുഴുവൻ ഭോഗവസ്തുക്കളായി ചിത്രീകരിച്ച് അടിയറ വെച്ചുകൊണ്ടും അവിടുത്തെ ജനങ്ങളെ ഭോഗലാലസതയ്ക്ക് വേണ്ടി വിൽക്കാൻ പാകത്തിന് ഉൽപ്പന്നങ്ങളാക്കി മാറ്റിക്കൊണ്ടും ഉള്ളൊരു സംസ്കൃതിയെ വളർത്തിയെടുത്തതിന് തീർച്ചയായും നമ്മുടെ ആധുനിക ശാസ്ത്രകാരന്മാരും പരിഷ്കർത്താക്കളും ആക്ടിവിസ്റ്റുകളും നമ്മുടെ രാജ്യത്തിലെ ഭരണാധികാരികളും ഒട്ടേറെ പ്രശംസയർഹിക്കുന്നു എന്ന് പറയാതെ വയ്യ. അതേ സ്വാമിജി, പാരിസ്ഥിതികമായ നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവൻ സംജാതമാകുന്നത് മാനവ ചേതനയെ ജഗദീശ ഉത്സംഗത്തിലേക്ക് അടിപ്പിക്കുന്ന സമഷ്ടിയെ മുഴുവൻ ഒന്നായി കാണുന്ന അതിലെ ഓരോ ജീവജാലവും താൻ തന്നെയാണെന്ന് ഭേദബുദ്ധിയില്ലാതെ അംഗീകരിക്കുകയും അറിയുകയും ചെയ്യുന്ന പരമപ്രേമത്തിൻ്റെ ലോകങ്ങളെ കളഞ്ഞുകൊണ്ടാണ്. ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ നമ്മൾ പറഞ്ഞു വെച്ച് വഴിതിരിഞ്ഞ ഒരു ഘട്ടമുണ്ട്. ശ്രദ്ധിച്ചിരുന്നോ എന്നറിയില്ല. നമ്മൾ മരങ്ങളെ കത്തിച്ചാണ് കാർബൺ ആക്കിയാണ് അത് മാറ്റിമറിക്കാവുന്ന മരങ്ങളെ ഇല്ലാതാക്കുകയും ഒപ്പം അവയെ കൂടെ അന്നമാക്കി മാറ്റിക്കൊണ്ട് പ്രപഞ്ചത്തിലേക്ക് വിടുകയും ചെയ്തത്. അപ്പോഴാണ് നമ്മളൊരു ചോദ്യം ചോദിച്ചത്, സൂര്യൻ്റെ താപത്തിന് മാറ്റം വരുമോന്ന്. അതെ സ്വാമിജി, ചോദിച്ചു. ഓർമ്മയുണ്ടാവും? തീർച്ചയായും. വൈദികർ സൂചിപ്പിക്കുന്ന അവിടെയാണ്. പറയൂ സ്വാമിജി. എപ്പോൾ നിങ്ങൾ ഭൂമിയിലെ അന്നത്തിൻ്റെയും ജീവൻ്റെയും വ്യവസ്ഥാപിതമായ ആന്തോളനത്തിന് ഭംഗം വരുത്തുന്നു, അപ്പോഴെല്ലാം പൂഷാവായ സൂര്യൻ തവിക്കുന്നു കൂടുതലായി. നമ്മുടെ ചൂട്, തണുപ്പ് തുടങ്ങിയവ, മഴ, മഞ്ഞ് തുടങ്ങിയവ അനുഭവമാണ് ചൂടും തണുപ്പും. അതെ, മഴയും മഞ്ഞും വെയിലും അവയുടെ പ്രകടീഭാവങ്ങളാണ്. അതെ അതെ. അതുപോലെ തന്നെ വസന്തം, ഗ്രീഷ്മം, ശരത്ത് മുതലായ അല്ലെ ആ ഋതുക്കൾ ആറും അവ പല രൂപത്തിൽ പ്രപഞ്ചത്തിൽ പലയിടത്തായുണ്ട്. ഒരിടത്തും ആറ് ഋതുക്കൾ ഒന്നിച്ചില്ല. ചിലത് ചിലയിടത്ത് പ്രബലമാണ്, ചിലത് നഷ്ടപ്രായമാണ്. ഇവ കാലഗതിയിൽ പരിണമിക്കൂ. ആ പരിണാമത്തിന്, ആ കാലികമായ പരിണാമത്തിന് മനുഷ്യ മനസ്സ്, മനുഷ്യ ഇന്ദ്രിയങ്ങൾ, മനുഷ്യൻ ഉപയോഗിക്കുന്ന വിഷയങ്ങൾ, മനുഷ്യൻ്റെ മനോമയനുണ്ടാക്കുന്ന ശാസ്ത്രവും സാങ്കേതിക വിദ്യയും അടങ്ങുന്ന ലോകങ്ങൾ ഇവയ്ക്ക് പങ്കുണ്ടോ?
ചോദ്യം മനസ്സിലായോ? ചോദ്യം മനസ്സിലായി സ്വാമിജി. അതുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പരിസ്ഥിതിയമായ ആന്തരികവും ബാഹ്യവുമായ എന്ന് പറഞ്ഞത്. അതെ അതെ. അവിടെ നാം വ്യവസായശാലകൾ തുപ്പുന്ന കാർബണും നമ്മുടെ പരീക്ഷണ നിരീക്ഷണങ്ങൾ തുപ്പുന്ന കാർബണും നമ്മൾ കത്തിച്ച് ഉണ്ടാക്കുന്ന കാർബണും നമ്മൾ ഉച്ഛ്വസിക്കുന്ന കാർബണും നമ്മൾ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണമറ്റ വാഹനങ്ങൾ തുപ്പുന്ന കാർബണും ഒക്കെ നാം മനുഷ്യരിവിടെ ഉണ്ടാക്കി വിടുന്നവയാണ്. സൃഷ്ടിയുടെ ലീലാവിലാസത്തിൽ, സൃഷ്ടിയുടെ ആദിമ സങ്കേതത്തിൽ, സൃഷ്ടിയുടെ പരിണാമഘട്ടത്തിൽ ഇങ്ങനൊരു പരിണാമം എന്നുകൂടി കണ്ടെത്തിയിട്ടില്ല സൃഷ്ടി എങ്കിൽ ആ സൃഷ്ടി പൂർണ്ണമല്ല, ആ സൃഷ്ടി സർവജ്ഞമല്ല, ആ സൃഷ്ടി സർവാതിരിക്തമല്ല. മനസ്സിലായി സ്വാമിജി. ഇത് വളരെ നിർണായകമാണ്. വളരെ നിർണായകമാണ്. ഇടപെടലുകളെ പോലും സ്വാംശീകരിച്ച് റിയാക്ട് ചെയ്യാവുന്നൊരു പവർ. ഒരു 100 വർഷത്തേക്കുണ്ടാക്കിയ മാനവനിർമ്മിതമായ ഒരു സോഫ്റ്റ്വെയർ അതിൻ്റെ കാലഗണനയിൽ 101-ാമത്തെ വർഷത്തേക്ക് കടക്കുമ്പോൾ അതുപോലെ തന്നെ അത് പോകുമോ? അതിൽ ആ കാലഗണനയെ പരിഗണിച്ചുകൊണ്ട് ക്രമാനുഗതമായി പോകുന്ന വർഷങ്ങൾക്കിടയ്ക്ക് ലീപ് ഇയർ ഉണ്ട്. ഒരു കാല് കൂട്ടിവെച്ച് 4 കാലിയർ നന്നാകുന്ന ഒരു ലീപ് ഇയർ ഉണ്ട്. അപ്പോഴാണ് ഈ ഫെബ്രുവരിക്ക് ഒരു ദിനം കൂടുന്നത്. അപ്പൊ ഗണിത യുക്തിയിൽ അതിനെ കണ്ടറിഞ്ഞു വേണ്ടി വരും കടന്നു പോവാൻ. കാലത്തിന്റെ കളിയെ കൂടി പരിണാമത്തിന്റെ കാലഗണനയെ പരിഗണിച്ചുകൊണ്ട് സ്രഷ്ടാവിന്റെ സൃഷ്ടിക്രമത്തിൽ അവൻ സൃഷ്ടിച്ച ജീവജാലങ്ങൾ പരിണമിച്ച് മനുഷ്യനായിത്തീർന്ന് മനുഷ്യന്റെ ദുരദൃഷ്ടങ്ങളെ കൂടി കണ്ടുകൊണ്ട് അതിനുകൂടി പരിഹാരമുണ്ടാക്കിക്കൊണ്ട് അതിൽപ്പെടുന്നവനെ ഹിംസിച്ചും ഹിംസിക്കാതെയും അതിൽപ്പെടാത്തവനെ സംരക്ഷിച്ചും സംരക്ഷിക്കാതെയും എന്തുമാവട്ടെ, അത്തരമൊരു സങ്കേതം ഇതിനുണ്ടായിരിക്കുമോ? പാരിസ്ഥിതികങ്ങളായ ഇടപെടലുകൾ സാർവജനീനമല്ല. അതെ സ്വാമിജി. പാരിസ്ഥിതികങ്ങളായ ഇടപെടലുകൾ വളരെ കുറഞ്ഞ ഒരു ന്യൂനപക്ഷത്തിന്റെ ദുരദൃഷ്ടയിലാണ്. തീർച്ചയായും. അതെ സ്വാമിജി. ലോക ഭരണാധികാരികൾ അവരുടെ കുടുംബങ്ങൾ, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും ജനാധിപത്യമാകട്ടെ രാജഭരണമാകട്ടെ ഇന്ന് നിലനിൽക്കുന്ന ഭരണാധികാരികൾ അവരുടെ കുടുംബങ്ങൾ ആശ്രിതന്മാർ. ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ തക്കവണ്ണം ബുദ്ധിജീവികളെ ഉപയോഗിക്കുന്നുവെങ്കിലും അവരാണ് ഈ രംഗത്തെ 1-ാം നമ്പർ കുറ്റവാളികൾ. തീർച്ചയായും സ്വാമിജി. സമ്മതമാവുമെന്നറിയാം? 100% സമ്മതമാണ്. നമ്മൾ ഇത്ര വരെ പറഞ്ഞു വന്നപ്പോൾ ആണ് ഈ ഒരു കാര്യം പരമശരിയാണെന്ന് തോന്നുന്നത് സ്വാമിജി. ഒരു തോന്നൽ മാത്രമല്ല, അത് സത്യമാണ്. കാരണം അവരുടെ ഇടപെടലാണ് ഇതിന്. അതെ. അവരോട് ചേർന്ന് നിൽക്കുന്ന വണിപ്രവരന്മാർ, ഒരു ഭരണാധികാരിയോട് പണ്ട് ഇടപെടാവുന്ന വണിപ്രവരന്മാർക്ക് പരിമിതിയുണ്ടായിരുന്നു. ഇന്നത് വിശ്വവ്യാപകമാണ്. ഇന്ന് ഭരണാധികാരികളെന്ന് പറയുന്നതും പരിമിതമായ കുറച്ച് രാജാക്കന്മാരും അവരുടെ ആശ്രിതന്മാരും അല്ല. അല്ല സ്വാമിജി, ഒരു പ്രാദേശിക സ്വഭാവം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന് പറയുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങളുടെ 1% വരും ജനസംഖ്യയുടെ. ഭരണാധികാരികളായിത്തീർന്നവർ
ഭരണാധികാരികളാകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവർ, ഭരണാധികാരിത്വത്തിന് മത്സരിക്കുന്ന വിവിധ പാർട്ടികളുടെ അംഗങ്ങൾ, ഇവരെല്ലാം അടങ്ങുന്ന വിപുലമായ ഒരു ജനസംഖ്യ ജനാധിപത്യത്തിലുണ്ട്. ഇവരുടെ എല്ലാം വയറ് നിറയ്ക്കുക മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്, ഇവരുടെ എല്ലാം ദുരദുഷ്ടയ്ക്ക് നാം വിധേയരാകുക കൂടി ചെയ്യണം എന്ന പരമമായൊരു സത്യം ഇവരെ പോറ്റുമ്പോഴും തോളിലേറ്റുമ്പോഴും നാം നിർവഹിക്കേണ്ടതുണ്ട് എന്ന വലിയൊരു കാര്യം നാം മറന്നുപോകരുത്. ആ ഒരു ഇടത്തിൽ വെച്ച് വേണം പാരിസ്ഥിതിക ദുരന്തങ്ങളുടെ ഫലം നാം അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരംഗം. തീർച്ചയായും വഴിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന കെട്ടിടങ്ങൾക്ക് അനുമതി കൊടുക്കുന്നത് ഭരണാധികാരികളാണ്. അതെ സ്വാമിജി. ഉണ്ടാക്കുന്നവനും അവരുമായുള്ള ചങ്ങാത്തം കൊണ്ടാണ്. ബോട്ടുകൾക്ക് വെള്ളത്തിലിറങ്ങുവാൻ അനുമതി കൊടുക്കുന്നത് ഭരണാധികാരികളാണ്. അതെ സ്വാമിജി. കച്ചവടക്കാരുടെ ബന്ധങ്ങൾ അതിൽ പ്രകടമാണ്. അതെ. കേരളം തന്നെ എടുത്താൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പറയൂ, ഇത് തെറ്റാൻ വഴിയുണ്ട്. പറയൂ സ്വാമിജി. നമ്മുടെ ഇവിടുത്തെ വണ്ടികളെല്ലാം അത് വമിപ്പിക്കുന്ന കാർബൺ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ശരിയായി ടെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഉപകരണവും വെച്ചല്ല ടെസ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ ധാരണ. അത് വ്യാപകമായി കാണപ്പെടുന്നതുകൊണ്ടാണോ അങ്ങനെ പറയുന്നത് സ്വാമിജി? അല്ല. പറയൂ സ്വാമിജി. അതിൽ നമ്മളിന്ന് പോകുന്ന വഴി വെറും സർട്ടിഫിക്കറ്റ് ഒപ്പിടലാണെന്നാണ് ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു ഓഫീസറിൽ നിന്ന് കേട്ടറിഞ്ഞത്. വഴിയിൽ നിങ്ങളുടെ വണ്ടി പിടിച്ചു നിർത്തി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് കുറേ പേർക്ക് തൊഴിൽ കൊടുത്തിരിക്കുന്നുവെന്നും ഇതിനുവേണ്ടി വഴി കുറേ പേർ ഇറങ്ങിയെന്ന് പിരിക്കുന്നുവെന്നും മാത്രമേ ഉള്ളൂ എന്നാണ് പിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ തമാശയായി പറഞ്ഞത്. സത്യമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് ഇത് അസത്യമാകാനാണ് കൂടുതൽ സാധ്യത എന്ന് വിശ്വസിക്കുന്നു. കാരണം ഒരു കേട്ടറിവാണ്. മനസ്സിലായി. ഇതുവരെ പറഞ്ഞ പോലെ എടുക്കരുത്. മനസ്സിലായി സ്വാമിജി. സത്യമാണെങ്കിൽ ഭരണത്തിൻ്റെ രംഗവേദികളിൽ നിന്നാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിൻ്റെ പ്രചരണം ആക്ടിവിസ്റ്റുകൾ കൊണ്ടു നടക്കുന്നത് സാധാരണ ജനങ്ങളുടെ ഇടയിലാണ്. അത് വീണ്ടും ജനങ്ങളെ ഭ്രമിപ്പിക്കുവാനും ഭയപ്പെടുത്തുവാനും പണം പിരിക്കുവാനും മാത്രമാണെന്നാണ് എൻ്റെ ധാരണ.